കണ്ണൂരിൽ കാൽപ്പന്ത് കളിയുടെ പുതുവസന്തം വിരിയുന്നു. കണ്ണൂരിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ഫുട്ബോൾ അക്കാദമി പരിഗണനയിൽ. കണ്ണൂർ വോറിയേഴ്സ് ക്ലബിൻ്റെ ഫുട്ബോൾ അക്കാദമി കണ്ണൂരിൽ തുടങ്ങുമെന്ന് ക്ലബ്ബ് ചെയർമാനും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഡയറക്ടറുമായ ഡോക്ടർ എം ബി ഹസൻകുഞ്ഞി പറഞ്ഞു. കണ്ണൂർ വാരിയേഴ്സിൻ്റെ സ്ട്രക്ചർ രണ്ടു മൂന്ന് ആൾക്കാരെ ഇതിൽ വരാനുണ്ട്. അതിനുശേഷം കൃത്യമായ ഓണർഷിപ്പ് നമ്മൾ അനൗൺസ് ചെയ്തതാണ്. പെരിയാർ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ തളിപ്പറമ്പിൽ ഹൊറൈസൺ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ 3 മാസം ഗൾക്കാർ അവിടെ ആയിരിക്കും താമസിക്കുക. ഈ വർഷം മുതൽ തുടങ്ങുന്ന കേരളത്തിൻ്റെ സ്വന്തം ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളത്തിലെ കണ്ണൂരിൻ്റെ ടീം കണ്ണൂർ വാരിയേഴ്സിൻ്റെ ലോഗോ ജേഴ്സി പ്രകാശനം കണ്ണൂരിൽ നടന്നു. ജേഴ്സി ലോഗോ പ്രകാശന ചടങ്ങിൽ കണ്ണൂരിലെ എല്ലാ അംഗീകൃത ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. കേരളത്തിലെ ഫുട്ബോളിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനോടൊപ്പം കണ്ണൂരിലെ ഫുട്ബോൾ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ക്ലബ്ബ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉടമകളായ ഡോക്ടർ എം ബി ഹസൻകുഞ്ഞി, ഡോക്ടർ അജിത് ജോയ്, ജോസ് നെറ്റിക്കാടൻ, സി എ മുഹമ്മദ് സാലിഹ് എന്നിവർ പറഞ്ഞു. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മികച്ച കളിക്കാർക്ക് അവസരങ്ങൾ നൽകുക, യുവതാരങ്ങളെ വളർത്തിയെടുക്കുക, ഒപ്പം വിദേശ താരങ്ങളെയും ചേർത്ത് ക്ലബിന് ഒരു അന്താരാഷ്ട്ര മുഖം നൽകുക എന്നതാണ് ക്ലബിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് ടീം പ്രവർത്തിക്കുക. പെരിയാരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടാണ് പരിശീലനത്തിന് ഉപയോഗിക്കുക. ഓഗസ്റ്റ് 31 കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് സൂപ്പർ ലീഗ് കേരളയുടെ കളികൾക്ക് തുടക്കമാവുക. തിരുവനന്തപുരം കൊമ്പൻസ്, ഫോഴ്സ, കൊച്ചി എഫ് സി, തൃശൂർ ഫുട്ബോൾ ക്ലബ്ബ്, മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ്, കാലിക്കറ്റ് ഫുട്ബോൾ ക്ലബ്ബ്, കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങിയ 6 ക്ലബ്ബുകളാണ് നിലവിൽ ലീഗിൽ മത്സരിക്കുന്നത്. ടീമുകൾ മത്സരിക്കുന്ന ലീഗിൽ ക്വാളിഫയറിംഗ് റൗണ്ടിൽ 30 മത്സരങ്ങളാണ് ഉണ്ടാവുക. യോഗ്യതാ മത്സരത്തിൽ നിന്നും 4 ടീമുകൾ സെമി ഫൈനലിലേക്കും വിജയികൾ ഫൈനലിലേക്കും മത്സരിക്കും. ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, സൂപ്പർ ലീഗ് കേരള CEO മാത്യു ജോസഫ്, ഉടമകളായ കാസിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മിബു ജോസ് നെറ്റിക്കാടൻ, ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ആൻഡ് CDMNRC ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ അജിത് ജോയ്, IIM ബിസിനസ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സാലിഹ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.